എൻ്റെ കൈസപ്പിന്ന് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുചക്കി ചോലയിലേക്കാണ്. ഇപ്പം ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് ചെറുചക്കി ചോലയിലേക്ക് എത്താനായിട്ട്. അവിടെ ഒരു ചെക്ക് ഡാമും പിന്നെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് കേട്ടോ. ഇന്നാണ് മഴ ഒന്ന് കഴിഞ്ഞ് കിട്ടിയത്. അപ്പം ഇന്ന് നല്ല വെള്ളം ഉണ്ടാവും അവിടെ എന്തായാലും. ഈ ചെറുചക്കി ചോല ഇപ്പോൾ എക്കോ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കാടിൻ്റെ ഉള്ളിൽ അതിമനോഹരമായ ഒരു കാഴ്ചകൾ തന്നെയാണ്. രാവിലെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ കിളികളുടെ സൗണ്ടുകളൊക്കെ ഇവിടെ കൂടുതൽ കേൾക്കാൻ പറ്റും. രാവിലെയാണ് ഏറ്റവും നല്ലത്, കാരണം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഞാനീ പോയിക്കൊണ്ടിരിക്കണല്ല ശരിക്കുള്ള വഴിയിട്ട്, ഇത് പഴയ റൂട്ടാണ്. ഇത് എക്കോ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഈ റൂട്ടല്ല, ഇപ്പോൾ വരുന്ന റൂട്ടിലൊക്കെ ടൈൽ പതിപ്പിച്ചിട്ടുണ്ട് താഴത്തായിട്ട് കട്ടകൾ വഴിക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ടിക്കറ്റ് കൊടുത്ത് കയറണം. ഇപ്പോൾ ഈ കോവിഡേ കാരണം ടിക്കറ്റ് കൗണ്ടർ ഒന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രം. അതിന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ടിക്കറ്റ് കൗണ്ടർ വെച്ചിട്ട് ടിക്കറ്റ് കൊടുത്ത് കയറേണ്ട അവസ്ഥയാണ് കേട്ടോ. അതിനു മുമ്പ് തന്നെ പോയി എടുക്കുക അത്ര തന്നെ. വെള്ളി ശനി ഞായറു ദിവസം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ചെറുചക്കി ചോല കേട്ടോ. ഞാൻ അതിന് മുമ്പ് ഇവിടെ 2-ാമത്തെ വട്ടമാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്ന സമയത്ത് വീഡിയോ എടുത്തു, പബ്ലിഷ് ചെയ്യാൻ ഒരു 90% ആകുമ്പോഴേക്കും അത് എററായി. അതിൻ്റെ ഒറിജിനൽ ഫുൾ വീഡിയോ ഞാൻ സ്പേസിലാത്താനും ഡിലീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അതോടെ ആ വീഡിയോ പോയി. ഇതിപ്പോൾ നല്ല മഴയുള്ള കാരണം ഇപ്രാവശ്യം ഞാൻ വന്നത് ഇവിടെ. ഇപ്പോൾ നമ്മൾ ഏകദേശം പകുതി റൂട്ട് കഴിഞ്ഞിട്ട് കേട്ടോ. ഇതിലും കൂടുതൽ നടക്കാനായിട്ട് കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. ഇപ്പോൾ വരെയാണ് ഏറ്റവും നല്ലത് കേട്ടത്. എക്കോ ടൂറിസം മാപ്പിൻ്റെ കീഴിൽ മൊത്തമായിട്ടായാൽ ഈ പറഞ്ഞ വഴി ഒരു ക്ലോസ് ചെയ്യും. പിന്നെ വേറെ റൂട്ടുള്ളത് ആ വഴിക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ വരാനായിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴിയിൽ ഇതിപ്പോൾ ചിറ്റണ്ടയിലാണ് ഈ സ്ഥലം ഉള്ളത്. ചെറുചക്കി ചോല എന്ന് പറയുന്നത് വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ചിറ്റണ്ടയിലെ അടുത്താണ് ഉള്ളത് കേട്ടോ. ഇവിടെ വരാനുള്ള റൂട്ടാണെങ്കിൽ കുന്നംകുളം ടു വടക്കാഞ്ചേരി റോഡിൻ്റെ അവിടെയാണ്. മങ്ങാടിനടുത്താണ് ചെറുചക്കി ചോല കറക്റ്റ് സ്പോട്ട് എന്ന് പറയാനായിട്ട്. ഇപ്പോൾ ഒരു കുന്നിൻ്റെ പകുതി അടക്കം നടന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടോപ്പിലാണ് ഈ ചെറുചക്കി ചോല ഉള്ളത്. രണ്ട് കുന്നുകൾക്ക് നടുവിലായിട്ടാണ് ഈ ചോല നിൽക്കുന്നത് കേട്ടോ. ആ വഴി നരിമടയും പിന്നെ വാച്ച് ടവറൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടേക്കൊന്നും കറക്റ്റ് വിടില്ല. ഇപ്പം നമുക്ക് ചെറുചക്കി ചോല വേണം കണ്ടിട്ട് പോരാ അത്ര തന്നെ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ. ഇതിനോട് താഴെയാണെങ്കിൽ വരെ ചെറുചക്കി ചോല സൂര്യനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ കാണാനാണ് ചെക്ക് ഡാം. ഇവിടെ നോക്കി കാണുന്നില്ല, താഴെയാണ് വെള്ളച്ചാട്ടം. വാട്ടർ ഫോൾസ് ഞാൻ ഇറങ്ങിയിരുന്ന എന്നോട് പ്രത്യേകം ഒരു പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കേസ് നല്ല മഴ വന്നിട്ട് താഴെ ഫുള്ള് വഴുക്കല, ഞാൻ ഇറങ്ങി എനിക്ക് കയറാൻ പറ്റിയിരുന്ന വലിയ വലുപ്പം. ആ വഴി അങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അത് കാരണം വാട്ടർ ഫോൾസ് കാണുന്നില്ല. ഞാൻ ചെക്ക് ഡാമും മറ്റേ സംഭവങ്ങളൊക്കെ കാണിക്കാം. താഴെയാണ് വാട്ടർ ഫോൾസ്, എൻ്റെ ഇറങ്ങാനുള്ള വഴിയിലില്ല. പിടിക്കാനൊന്നുമില്ല, നമ്മുടെ സ്വന്തം വസ്തുവിൽ തിരിച്ചു കാഴ്ചയിലൂടെ എത്താം. ഞാനങ്ങനെ പോകുന്നില്ല, വേറെ ആരും ഇപ്പോൾ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് അറിയാം.
ഒരു ഗോപ്രോ പോയിട്ട് ഓഫ് ചെയ്യടാ ഓഫ് ചെയ്യു പോയിട്ട് ഇത് ഫോണില് കണക്ട് ചെയ്തേക്ക് ഏ അപ്പൊ വീഡിയോ സൈഡ് എടുക്കണോ ട്രൗസർ ഇട്ട് ഇറങ്ങിക്കാൻ പോനാ നിന്റെ കൊത്താബാര ഇപ്പൊ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാലേ അങ്ങനെ നമ്മുടെ ചെറുചക്കി ചോല വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിരുന്നു. രണ്ട് പാമ്പിനൊക്കെ ഉണ്ട്, കാരണം അതൊന്നും പേടിക്കാനുള്ള കാര്യമല്ല. ഒരു കാട്ടിലാകുമ്പോൾ പാമ്പൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ഇതിലെ വെള്ളച്ചാട്ടം മാത്രമാണ് ഞാൻ കാണിക്കാത്തുള്ളൂ. താഴേക്ക് ഇറങ്ങാൻ പറ്റിയ സംഭവമല്ല, മൊത്തം വഴുക്കലാണ്. അപ്പോൾ താഴേക്ക് ഞാൻ ഇറങ്ങിയാലും ഇനി കയറാൻ പറ്റിയെന്ന് വരില്ല. വേറെ ഞാൻ താഴെ ഇറങ്ങണില്ല. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യിക്കുക. വീഡിയോ ഫുള്ള് കണ്ടുവരുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതിലും മനോഹരമായിട്ട് അടിപൊളി സ്പോട്ടിലേക്ക് ഞാൻ പോകണമായിരിക്കും. ബൈ.